നമസ്കാരം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഇടക്കൊച്ചിയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാ സ്ഥലങ്ങളിലും പരിസ്ഥിതി സൗഹൃദ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ണങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ അതിർത്തിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഓരോ വൃക്ഷത്തൈ വീതം നൽകുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ലോകം മുഴുവൻ ആചരിക്കുമ്പോൾ ലോകവും നമ്മളും ഒരു മഹാമാരിയുടെ പിടിയിൽ പ്രതിസന്ധിയിലാണ്. ഈ മഹാമാരിയുടെ പിടിയിൽ നിൽക്കുമ്പോഴും ലോകം ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആഗോള താപനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളുമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇടക്കൊച്ചിയുടെ റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ, ഇടക്കൊച്ചിയിലെ 17 റെസിഡൻസ് അസോസിയേഷനുകളിലെ ഓരോ മരവെങ്കിലും നട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ ആൾക്കൂട്ടമില്ലാതെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ഓരോ റെസിഡൻസ് അസോസിയേഷൻ്റെ ഏരിയകളിലും ഓരോ മരം പ്രതീകാത്മകമായി നടുകയാണ്. ഇതെനിക്ക് മുമ്പ് പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ ഇതൊരു സന്ദേശമാണ്. ഒരു 4 വരി കവിതയാണ് എൻ്റെ മുമ്പിൽ. അതോടുകൂടി ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രസംഗം നിർത്തുകയാണ്. സുഗതകുമാരി ടീച്ചർ അതിലെല്ലാം ഉണ്ട്. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും ഇങ്ങനെ വൃക്ഷങ്ങൾ നടും, പക്ഷേ അവ സംരക്ഷിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഇത് തുടർ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് ജീവിക്കാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്കിത് തുടക്കമാകാം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം. ഒരു വിത്ത് ഒരു കുട്ടിയെ കൊണ്ട് നടിയിപ്പിച്ചിട്ട് അവനത് അതിൻ്റെ വളർച്ച കാണുകയും അതെങ്ങനെയാണ് അത് വളർന്നു വരുന്നത്, എത്ര ഗുണമാണ് നമുക്ക് നൽകുന്നത്, എത്ര ഓക്സിജനാണ് പ്രദാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെല്ലാം മുന്നോട്ടെടുക്കണം. കുട്ടികളിലേക്ക് ഈ പരിസ്ഥിതി സംരക്ഷണം നമ്മൾ തീർച്ചയായിട്ടും അവരിലേക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം നമ്മൾ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങേണ്ട ആവശ്യമാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, മലകളുടെയും ആഴങ്ങളുടെയും നാട് എന്നർത്ഥത്തിൽ മലയാളം എന്ന പേര് വന്നു എന്നുള്ളത് പഴമൊഴി. പക്ഷേ ഇന്ന് മലകൾ നിവർത്തി ആഴങ്ങൾ ഇല്ലാണ്ടാക്കി ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നതാണ് സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു വച്ചിരിക്കുന്നു. കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങളെ കുടിച്ചു തീർക്കാൻ പാകത്തിലുള്ള വനസമ്പത്ത് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ അണ്ണാങ്കുഞ്ഞ് തന്നാലായത് എന്ന് പറയുന്നത് പോലെ കണ്ണങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലേക്കും 1 വൃക്ഷത്തെ വീതം വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ കണ്ണങ്ങാട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരു നിശ്ചിത അകലത്തിൽ ഓരോ ഫലവൃക്ഷത്തൈകൾ വച്ച് പിടിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായിട്ട് ഇടക്കൊച്ചി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും രംഗത്തുണ്ട്. ഓരോ വൃക്ഷത്തെയും തണൽ വിരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തണലാകട്ടെ, കിളികൾക്ക് പാർപ്പിടമാകട്ടെ എന്നുള്ള ആശംസകളോടുകൂടെ എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റബല്ലോ.